ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് റാബിറ്റ് കട്ട് ചെയ്തിട്ടതാ. ഇതുപോലെ ഞങ്ങളിവിടെ മീറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മീറ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഞങ്ങൾക്ക് എങ്ങനെ ഇതാക്കാന്നുള്ളതാണ്. അതും ഇതാ വേസ്റ്റ്, ഇതാ ഇതിൻ്റെ വേസ്റ്റാണ്. ഇത് ബയോഗ്യാസ് പ്ലാന്റിന് യൂസ് ചെയ്യുന്നതാണ്. ബയോഗ്യാസ് പ്ലാന്റ് ഇത് ഇടുന്നതും ഒക്കെ ഞാൻ കാണിച്ചുതരാം എങ്ങനെയെന്നുള്ളത്. പിന്നെ റാബിറ്റ് മീറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളത് വൈറ്റ് മീറ്റാണ്, കൊളസ്ട്രോൾ ഇല്ലാത്ത. കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലതാണ്, ഇത് കഴിച്ചാൽ മതി. നമ്മൾ ഏതൊരു സംരംഭം ചെയ്യുമ്പോഴും അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൽ നിന്നുള്ള വേസ്റ്റ് കൊണ്ട് ഇപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് ചെയ്യുന്നു, അതേപോലെ ഇതിൽ നിന്നുള്ള കാഷ്ടം ഇതുപോലെ കാഷ്ടം പാക്കാക്കിയിട്ട് അത് നഴ്സറികളിൽ കൊടുക്കുന്നു. നമ്മൾ ഒന്ന് മാത്രം ചെയ്യരുത്. ഇതിനെല്ലാം നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഒരാൾ പശുവിനെ വളർത്തുകയാണെങ്കിൽ ആ പശുവിൻ്റെ പിന്നെ പാലെടുക്കുക, തൈരുണ്ടാക്കുക, സമ്പാറുണ്ടാക്കുക, മോരുണ്ടാക്കുക, അങ്ങനെയൊക്കെ നമ്മളിത് സെയിൽ ചെയ്യാൻ നോക്കുക. അതോടൊപ്പം അതിൻ്റെ ചാണകം അത് നമ്മൾ പാക്കാക്കിയിട്ട് നഴ്സറികളിൽ കൊടുക്കാം, ചെടികളുണ്ടാക്കാം, പച്ചക്കറികളുണ്ടാക്കാം, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് റാബിറ്റ് ഫാമിംഗ് ആണ്. ഈ റാബിറ്റിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാൽഭാഗം, കാലിൻ്റെ ഭാഗങ്ങൾ, കൈൻ്റെ ഭാഗം ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ബോംബെയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ബ്ലഡ് ഇട്ട് നമ്മൾ ബ്ലഡ് ഇതിൻ്റെ സിറം എടുത്തിട്ട് വാക്സിൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. വാക്സിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ മുരക്കാഷ്ടം, നമ്മൾ പിന്നെ മുരക്കാഷ്ടം ഞാൻ പറഞ്ഞു പച്ചക്കറികൾ ഉണ്ടാക്കാൻ. ഇതിൻ്റെ നിന്നുണ്ടാകുന്ന പെട്ടി, കുടൽ ഇങ്ങനത്തെ സംഭവമൊക്കെ ബയോഗ്യാസിന്, ഇതിൻ്റെ നഖം അതും പോകുന്നുണ്ട്. അത് ഇവിടുന്ന് ഇതുപോലെ ഭസ്മം ഉണ്ടാക്കാൻ എന്തോ അറിയില്ല ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് അതും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാല്, കൈ, ചെവി ഈ മൂന്ന് സാധനങ്ങളും ഇതിൻ്റെ ഇതിന് നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ബോംബെയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് ബയോഗ്യാസ് പ്ലാന്റ്. ഇതിപ്പോൾ വെച്ചിട്ടൊരു 2011 വെച്ചതാണിത്. ഇതിന് അത്ര മെയിൻ്റനൻസ് ഒന്നും വന്നിട്ടില്ല. ഒരു പ്രാവശ്യം ഇവിടെ തന്നെ തെങ്ങുണ്ട്, അമ്മന്ന് തേങ്ങ വീണിട്ട് കുറച്ചൊരു പൊട്ടൽ വന്ന് ഒന്ന് അപ്പോൾ അവർ വന്നൊന്ന് ശരിയാക്കി. അതിനൊരു 500 രൂപ നമുക്ക് വന്നിട്ടുള്ളൂ. പിന്നെ അടുപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ അവരെന്നെ വന്ന് ക്ലീൻ ചെയ്യും, നമുക്കും ചെയ്യാം. ഞാൻ തന്നെ ഇപ്പോൾ ഒക്കെ ഒരുവിധം ക്ലീൻ ചെയ്യും. വെറുതെ 500 രൂപ അവർക്ക് കൊണ്ടേ കൊടുക്കണ്ടല്ലോ. ഇനി ബയോഗ്യാസ് പ്ലാന്റിൽ എങ്ങനെ ഇത് നിക്ഷേപിക്കുമെന്ന് നോക്കാം. വേസ്റ്റ് ഇത് വെച്ചിട്ട് വെള്ളം കൂടി ആഡ് ചെയ്യണം. ഇത് പഴയ മോഡല് ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ 2011 വെച്ചതാണെന്ന്. അപ്പോൾ ഇപ്പൊ പുതിയ ഈ ഇതുപോലെ ഇങ്ങനെ അല്ലാതെ തന്നെ ഉണ്ട്. ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് ഇത് കുറെ ആയിട്ടുള്ളതുകൊണ്ടാണ് പുതിയ മോഡലൊക്കെ ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വീട്ടില് ഒരു ബയോഗ്യാസ് പ്ലാന്റ് വേണമെന്നാണ്. എനിക്കിപ്പോ ഗ്യാസൊക്കെ, ഗ്യാസിന് ഇപ്പോൾ ഓരോ ദിവസവും വില കൂടിയോണ്ട് വരികയാണ്. ഇപ്പോൾ 8 മാസം വരേക്കും ഒരു കുറ്റി ഗ്യാസ് എനിക്ക് കിട്ടുന്നുണ്ട് ഈ ബയോഗ്യാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ബയോഗ്യാസും ഗ്യാസും രണ്ടും കൂടിയാണ് പോണത്. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് വെക്കുക. നമുക്ക് വീട്ടിൽ വരുന്ന അത്യാവശ്യം വേസ്റ്റുകൾ ഇതിലിടാം. പക്ഷേ ഇതിൽ ചില സാധനങ്ങൾ നമുക്ക് ഇടാൻ പറ്റാത്തതുണ്ട്. ഉള്ളിൻ്റെ തോട്, നാരങ്ങൻ്റെ തോട്, മുട്ടത്തോട്, ഇത് മൂന്നും നമ്മളിതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ചെടികൾക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതിലിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിന് സ്ലറി വരുന്നുണ്ട്. ഇതിൽ വരും. പക്ഷെ ഇന്നൊരു കാലത്ത് ഞാൻ എല്ലാം എടുത്ത് ചെടികൾക്കൊക്കെ ഒഴിച്ചതാണ്. ഇപ്പോൾ അതിലില്ല. അപ്പോൾ നല്ലതാണ്. എല്ലാവരും ഒരു ബയോഗ്യാസ് പ്ലാന്റ്, കുറച്ച് ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വരുന്നുള്ളൂ.
എല്ലാവരും അവരാരും വീട്ടിൽ ഇതുപോലൊന്നും ചെയ്താൽ ഒരുപാട് ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റും എല്ലാവരും അതുപോലെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൽ ഗ്യാസ് നിറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക, അതിപ്പോൾ ഇത്ര ഗ്യാസുള്ളൂ. ഇപ്പോൾ ഇതിൽ ഇതിൻ്റെ മേലൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ അതാണ് ഗ്യാസ് ഇതിൽ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് പറ്റ കഴിയുമ്പോൾ ഇതിനോടൊപ്പം ഇത് നിൽക്കും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒരുവിധം ഫുഡൊക്കെ ഇതിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതാണ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സ്റ്റൗ. ഇത് രണ്ടെണ്ണം ഉള്ളതാണ്. ഇത് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് എനിക്കുള്ളൊരു ഗുണം, ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഇതിങ്ങനെ അടയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒന്ന് അടഞ്ഞാലും നമുക്കൊന്ന് യൂസ് ചെയ്യാം. ഈ രണ്ടും കേടെന്നാലും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുവിധം ഇതൊക്കെ തുറന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റാതാവാണ് കുറച്ചൊക്കെ ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴോ ഒക്കെ ഇത് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ആളെ വിളിച്ചിട്ട് അവർ വന്നിട്ടുണ്ടെങ്കിൽ അവർ വന്ന് നന്നാക്കി ക്ലീൻ ചെയ്ത് തരും. രണ്ടെണ്ണം ആകുമ്പോൾ രണ്ടും കൂടി നന്നാക്കിയാലേ നമുക്ക് ഒരേ എമൗണ്ട് വരുന്നുള്ളൂ. ഇതാ ഇത് കത്തിച്ചിട്ട് നമുക്ക് എങ്ങനെ നോക്കാം. സ്വയം തൊഴിൽ, നിത്യ വരുമാനം, സാമ്പത്തിക ഭദ്രത, കൂടുമുതൽ വിപണി വരെ മുയൽ കൃഷിയിൽ നിങ്ങളെ സഹായിക്കുന്നു ആഷിയാന മുയൽ ഫാം. IFMA അംഗീകാരമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മുയൽ ഫാം ആഷിയാന മുയൽ ഫാം, തിരൂർ മലപ്പുറം. കോഡ് 0494242925. മുയൽ വാഴുമിടം, പണം വാരുമിടം. ആഷിയാന മുയൽ ഫാം.